ഹായ് ഡിയർ സ്റ്റുഡന്റ്സ്, കഴിഞ്ഞ ദിവസം പഠിച്ച ക്ലാസിന്റെ ബാക്കി നമുക്ക് ഈ ക്ലാസ്സിൽ പഠിച്ചേക്കാം. പ്രിയ കുട്ടികളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സോൾട്സ് എന്ന ടോപ്പിക്കാണ്. ആസിഡും ആൽക്കലിയും ചേർന്ന് ഉണ്ടാകുന്ന കോമ്പൗണ്ടിനാണ് സോൾട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സോൾട്ടുകൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയോ ഉരുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് ഒരു എക്സാമ്പിൾ കണ്ടിട്ട് പോകാം. ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ചേർന്നപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന സോൾട്ട് ഉണ്ടായി. അങ്ങനെ ഓരോ ആസിഡും ഓരോ ആൽക്കലിയും ചേർന്ന് ഓരോ സോൾട്ട് ഉണ്ടായി. നമ്മൾ അഞ്ചെണ്ണത്തിന്റെ വരെ പേര് പറഞ്ഞു പഠിച്ചു. ഇനി പഠിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞോളൂ. പേജ് നമ്പർ 92 എടുത്ത് അവിടെ പേര് ഒന്നുകൂടി പറഞ്ഞു പഠിക്കുക. സോൾട്ട്, ആസിഡ്, ആൽക്കലി, അതിന്റെ കെമിക്കൽ ഫോർമുല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേൾക്കുമ്പോൾ വലിയ സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചെറിയ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 10-ാം ക്ലാസ്സിലേക്കും മുമ്പോട്ടും സയൻസ് എടുത്താണ് പഠിക്കുന്നതെങ്കിൽ ഇനി ഞാൻ പറയാൻ പോണ ഈ ക്ലാസ് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിന് വെള്ളം ചേർക്കാതെ നന്നായി പഠിച്ച് നല്ല ആത്മവിശ്വാസം കെമിസ്ട്രിയൊക്കെ പഠിക്കുന്നതിൽ കിട്ടണമെങ്കിൽ കെമിസ്ട്രി എപ്പോഴും നല്ല തുടർച്ചയാണ്, പഠനം എപ്പോഴും നല്ല തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് പഠിച്ചാലേ നമുക്ക് കെമിസ്ട്രിക്ക് നല്ല മാർക്ക് വാങ്ങുക, കെമിസ്ട്രിയെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കുക ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് നടത്തുന്ന ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതെല്ലാം ഈ വീഡിയോ ക്ലാസ് തീരുമ്പോഴേക്കും പഠിച്ചും കൂടി കഴിയണമെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അടുത്ത പേജ് എടുക്കുക. അവിടെ എഴുതിയിട്ടുണ്ട് സോൾട്സ് ഡിസോൾവ് ഇൻ വാട്ടർ, ഡിസോസിയേറ്റ് ഇൻ ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. സോൾട്ട് വാട്ടർ ഡിസോൾവ് ചെയ്യുകയോ മെൽറ്റ് ചെയ്യുക, മെൽറ്റ് ചെയ്യുന്ന ഉരുകുക, ഉരുകുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണുമായിട്ടും വേർതിരിയും. നമുക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ട് പോകാം. നമ്മുടെ NaCl സോൾട്ട് നമുക്ക് നല്ല പരിചയമുള്ളതാണ്. 10-ാം ക്ലാസ്സിലൊക്കെ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്, ഈ പരീക്ഷയ്ക്കും ആവശ്യമുണ്ട്. അപ്പം NaCl സോൾട്ട് നന്നായിട്ട് അങ്ങ് ഉരുക്കിയെന്ന് വിചാരിക്കും. അങ്ങനെ ഉരുകുമ്പോൾ അത് രണ്ട് അയോൺസ്, ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണുമായി വേർതിരിയും. ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? സോൾട്സ് ഡിസോൾവ് ഇൻ വാട്ടർ ഓർ മെൽറ്റഡ് ദാറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു പോസിറ്റീവ് അയോൺ ആൻഡ് നെഗറ്റീവ് അയോൺ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും സോഡിയം ക്ലോറൈഡ് എന്ന സോൾട്ട് പോസിറ്റീവ് അയോണായും നെഗറ്റീവ് അയോണായും നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, രണ്ട് പാർട്ടാകും. ഒരു പാർട്ട് പോസിറ്റീവ് അയോണും അടുത്ത പാർട്ട് നെഗറ്റീവ് അയോണും. അത് ഏത് സോൾട്ടിനെ സംബന്ധിച്ചും അത് ശരിയാണ്. അപ്പോൾ ഓരോ സോൾട്ടുകളും എടുത്ത് അതിൽ നിന്നും ഉണ്ടായ കുറേ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസിന്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോസിറ്റീവ് അയോണിന്റെ പേരും നെഗറ്റീവ് അയോണിന്റെ പേരുകളും കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. ഒരുപാട് ആവശ്യം വരുന്നതാണ്. പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും പേരും സിമ്പലും സൂചിപ്പിക്കുന്ന ഒരു ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ സോൾട്ടുകളും ഒന്നെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് മെൽറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ആകുന്നു. കുറേ പോസിറ്റീവ് അയോണുകളും കുറേ നെഗറ്റീവ് അയോണുകളും നമുക്ക് പഠിക്കാനായി ഒരു ചാർട്ടായിട്ട് തന്നിരിക്കുന്നു. ഈ ചാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനതിൽ ഒരെണ്ണവും കൂടി എഴുതി ചേർത്തിട്ടുമുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ സോഡിയം അയോൺ Na+, ക്ലോറൈഡ് അയോൺ Cl-, ഇത് രണ്ടും എഴുതി ചേർക്കാൻ ഒരു കാരണം എന്താന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ ഉണ്ടാകും. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്തു, രണ്ടായിട്ട് മുറിഞ്ഞപ്പോഴാണ് സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ഉണ്ടായത്. അതുപോലെ മറ്റു സോൾട്ടുകൾ ഡിസോസിയേറ്റ് ചെയ്തപ്പോഴാണ് എന്ന് പറഞ്ഞാൽ മുറിഞ്ഞപ്പോഴാണ് ഇവിടെ കാണുന്ന ഈ പോസിറ്റീവ് അയോണുകളും ഈ നെഗറ്റീവ് അയോണുകളും ഉണ്ടായതെന്ന് നമ്മൾ ഓർക്കണം. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന്, നിങ്ങൾ പഠിക്കേണ്ടത് സോഡിയം അയോൺ Na+, അങ്ങനെ പറയാനും എഴുതാനും പഠിക്കണം. പൊട്ടാസ്യം അയോൺ K+,
സിങ്ക് അയോൺ നിങ്ങൾക്ക് വായിച്ചു തരികയാണ് ഞാൻ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തു പോകാൻ പാടില്ല വാശിക്ക് നന്നായിട്ട് ഇത് പഠിച്ചിട്ടേ അടുത്തേക്ക് പോകാവൂ നമുക്കിപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒക്കെ കാണും ഇത് എന്നോട് ഒന്ന് ചോദിച്ചേ അല്ലെ നമ്മൾ സ്വയം ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ അങ്ങ് നടത്തുക ഇത് കാണാതെ എഴുതാൻ പറ്റുന്നുണ്ടോ എനിക്ക് എത്ര പോസിറ്റീവ് അയോണിന്റെ പേരറിയാം എനിക്ക് എത്ര നെഗറ്റീവ് അയോണിന്റെ പേരും സിമ്പലും കൃത്യമായിട്ട് എഴുതാൻ അറിയാമെന്ന് ഈ പുസ്തകം അങ്ങ് മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് എഴുതിക്കേ അപ്പൊ ഇങ്ങനെ വായിച്ചും എഴുതിയും പഠിക്കുക സോഡിയം അയോൺ Na+ പൊട്ടാസ്യം അയോൺ K+ സിങ്ക് അയോൺ Zn2+ ടീച്ചർ വായിക്കുന്നത് കൂടെ പഠിപ്പിക്കുകയാണ് രണ്ട് പോസിറ്റീവ് ചാർജാണ് സിങ്കിനുള്ളത് എന്നാൽ പൊട്ടാസ്യത്തിന് K+ ഒരു പോസിറ്റീവ് ചാർജേ ഉള്ളൂ ചില പുസ്തകങ്ങളിൽ K+1 എന്ന് എടുത്തെഴുതും പ്ലസ് എന്ന് കൊടുത്താലും +1 എന്ന് കൊടുത്താലും ഒരു പോസിറ്റീവ് ചാർജേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അടുത്തത് ഫെറസ് അയോൺ ഫെറിക് അയോൺ നോക്കൂ വളരെ പ്രധാനപ്പെട്ട അറിവുകളാണ് അയൺ രണ്ടു Fe ആണ് രണ്ടും അയണിന്റെ തന്നെയാണ് രണ്ട് പോസിറ്റീവ് ചാർജ് വന്നാൽ ഫെറസ് അയൺ മൂന്ന് പോസിറ്റീവ് ചാർജ് വന്നാൽ ഫെറിക് അയൺ വലിയ ക്ലാസ്സിൽ പഠിക്കുന്നവരോടൊന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചേ അലസമായി പഠിച്ചവർക്കൊന്നും ഇതൊന്നും അറിയത്തുണ്ടായിരിക്കില്ല എന്നിട്ട് കെമിസ്ട്രി എഴുതുമ്പോൾ അടിസ്ഥാനപരമായി അറിയാഞ്ഞിട്ട് കാണാപ്പാഠം പഠിക്കും നമ്മൾ എന്തുമാത്രം കാണാപ്പാഠം പഠിക്കാനാണ് അതൊന്നും നടക്കില്ല അപ്പം ഓരോ അയണിന്റെയും ടീച്ചർ ഇത് ഓർത്തിരിക്കുന്നത് ഫെറിക് ടീച്ചർ പോലും ഓർത്തിരിക്കുന്നത് ഫെറിക് ഒരു ത്രീയുമായിട്ടൊരു ബന്ധമുണ്ടല്ലേ ഫെറിക് ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഫെറിക് അയോൺ മൂന്ന് പോസിറ്റീവ് ചാർജ് അയണിന് വരുമ്പോൾ അതിൻ്റെ പേരാണ് കുപ്രസ് അയോണും ഉണ്ട് കുപ്രിക് അയോണും ഉണ്ട് കുപ്രിക് എന്ന് വന്നപ്പോൾ Cu2+ രണ്ട് പോസിറ്റീവ് ചാർജ് അമോണിയം അയോൺ അതിനകത്ത് രണ്ട് തരം മാറ്റങ്ങൾ വരുന്ന ഒരു അയോണാണ് അമോണിയം അയോൺ രണ്ട് തരം മാറ്റങ്ങൾ എത്ര തരം ആറ്റം വേണേലും വരാം ചാർജ് ഉണ്ടായിരിക്കുന്ന എന്ത് സാധനത്തിനെയും നമുക്ക് അയോൺ എന്ന് വിളിക്കാം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് അയോൺ എന്നും വിളിക്കാം ഇപ്പം നമുക്കൊരു ചാർജ് വന്നു എന്ന് വിചാരിക്കൂ നമ്മുടെ പേരിനോടൊപ്പം അയൺ എന്ന് ചേർക്കേണ്ടി വരും കാര്യം മനസ്സിലായോ ചാർജുള്ള എന്തിനേയും നമുക്ക് അയോൺ എന്നാണ് പറയുന്നത് മാംഗനീസ് അയോൺ മാംഗനീസ് മഗ്നീഷ്യം അല്ല മാംഗനീസ് Mn2+ ഇനി അടുത്തത് ഇവിടെ നെഗറ്റീവ് അയോൺസിന്റെ പേരാണ് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ഒപ്പം വായിക്കുക ടീച്ചറിന് സ്വരം ഇച്ചിരി അടച്ചിട്ടുണ്ട് പിന്നെ പഠിപ്പിക്കുന്നതിന് ഈ സ്വരം അടപ്പും ടീച്ചർ പാട്ടൊന്നും അല്ലല്ലോ പാടുന്നത് അന്നോർത്ത് ഞാൻ ആ ക്ലാസ്സും കൂടെ അങ്ങ് കിട്ടിക്കോട്ടെ ഇന്ന് തന്നില്ലെങ്കിൽ നാളെ അത്രയും കുറഞ്ഞു പോവില്ലേ അതുകൊണ്ടാണ് അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇപ്പൊ 10-ാം ക്ലാസ്സിനൊക്കെ ക്ലാസ് എടുത്തെടുത്ത് ടീച്ചറുടെ സ്വരമൊക്കെ ഒന്ന് പതറിയിട്ടുണ്ട് അത് സാരമില്ല നമുക്ക് 10-ാം ക്ലാസ്സിൽ ഏറ്റവും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ഭാഗത്തിന്റെ അടിസ്ഥാനമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ അത് വായിച്ച് എഴുതി പഠിക്കുക ഹൈഡ്രോക്സൈഡ് അയോൺ അപ്പോഴെല്ലാവർക്കും പറയാൻ പറ്റണം OH- ടീച്ചർ പറഞ്ഞു ഒരാറ്റം ആയിക്കോട്ടെ രണ്ടാറ്റം ആയിക്കോട്ടെ അതിന് ചാർജ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് ചാർജ് ഉണ്ടെങ്കിൽ അതൊരു അയോണാണ് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് അയോണാണ് അതിൻ്റെ പേര് ഹൈഡ്രോക്സൈഡ് അയോൺ കാർബണേറ്റ് അയോൺ നോക്കൂ CO3 2-. നിങ്ങൾക്ക് നെഗറ്റീവ് അയോൺസ് പരിശോധിച്ചാൽ അറിയാം ഈ ക്ലോറിൻ മാത്രമേ ഒരു സിംഗിൾ ആറ്റത്തെ ചാർജ് വന്നുള്ളൂ അങ്ങനെ പലതും വരും നിങ്ങൾക്ക് ഈ ചാർട്ടേല് സിംഗിൾ ആറ്റത്തെ ചാർജ് വന്നത് Cl- മാത്രമാണ് അപ്പോൾ പ്രധാനപ്പെട്ട നെഗറ്റീവ് അയോൺസ് എല്ലാം ഒന്നിലധികം ആറ്റങ്ങൾ ചേർന്ന് അവയ്ക്ക് കൂട്ടമായിട്ട് ഒരു ചാർജ് വരുന്നതാണ് നെഗറ്റീവ് ചാർജ് അപ്പോൾ കാർബണേറ്റ് അയോൺ CO3 2-. വായിക്കാൻ പഠിക്കണം CO3 2-. ബൈകാർബണേറ്റ് അയോൺ HCO3-. HCO3-. നൈട്രേറ്റ് അയോൺ NO3-. സൾഫേറ്റ് അയോൺ SO4 2-. SO4 2-. ബൈസൾഫേറ്റ് അയോൺ HSO4-. ഫോസ്ഫേറ്റ് അയോൺ PO4 3-. PO4 3-. ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അയോൺ HU2 PO4-. നിങ്ങൾ നോക്കിക്ക് എന്തുമാത്രം ആറ്റങ്ങളുണ്ടെന്ന് 2 ഒരു ഫോസ്ഫറസ് 4 ഓക്സിജൻ ആറ്റം എല്ലാവർക്കും കൂടെ കൂടി ഒരു നെഗറ്റീവ് ചാർജും എല്ലാവർക്കും കൂടെ കൂടിയാണ് കേട്ടോ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പിന്നെ പഠിക്കും ഇപ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ
പോസിറ്റീവ് അയോണിന്റെയും ഒരുപാട് നെഗറ്റീവ് അയോണിന്റെയും പേരും സിംബലും പേരും പ്രതീകവും ഞാൻ അവനോൻ അറിയാമെന്ന് വലിയ അഹങ്കാരത്തോടെ ഓർക്കാൻ വേണ്ടി. കാരണം ഇത് പത്താം ക്ലാസ്സിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചാർട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് ഭംഗിയായിട്ടൊന്ന് പകർത്തുക. അതുകൂടാതെ വായിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് കൂടി ഒന്ന് നോക്കുക. ഇതൊക്കെ വായിക്കുമ്പോൾ SO4 2-, പിന്നെ ഒരാളോട് വായിക്കാൻ പറഞ്ഞാൽ കെമിസ്ട്രിയുടെ ഒരു പ്രതീകമോ എന്തെങ്കിലും ഒന്ന് വായിക്കാൻ പറഞ്ഞാൽ പോലും പലർക്കും അറിഞ്ഞുകൂടാ. നമുക്കങ്ങനെയൊന്നും നാണം കെടാൻ പാടില്ല. ഈ അയോണുകളുടെ പേരും ഈ സിംബലും പ്രതീകങ്ങളും എങ്ങനെ എഴുതുമെന്നും എങ്ങനെ വായിക്കുമെന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കണമെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊന്നും നോക്കിയിട്ട് പോയിട്ടൊന്നും നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ഇതേ ചോദ്യങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ല, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. വേണേ ആ പേജ് പലപ്പോഴും നിങ്ങൾ എടുത്ത് കാണിക്കാറുണ്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമ്മൾ അലസമായിട്ട് വിടും, പത്താം ക്ലാസ്സിൽ ചോദിക്കും, നമുക്ക് ഒട്ടും അറിയത്തുമില്ല. ഇനി നമുക്ക് ഒരു പേജും കൂടെ പഠിക്കാനുണ്ട്. അതെന്താണെന്ന് വളരെ രസകരമാണ് കേൾക്കുമ്പോൾ തന്നെ. ഈ പോസിറ്റീവ് അയോണിന്റെയും നെഗറ്റീവ് അയോണിന്റെയും പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവ ഉപയോഗിച്ചുണ്ടാകുന്ന സോൾട്ടിന്റെ പേര്, ഉദാഹരണത്തിന് സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ഉപയോഗിച്ച് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും നമ്മൾ പഠിച്ചായിരുന്നു. അത് എഴുതാൻ നമ്മൾ കുറെ സമയം കേട്ടതുകൊണ്ട് NaCl എന്നാണെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. NaCl ആണ് സോൾട്ട് എന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ ഏത് അയോൺ ചേർത്തും, ഉദാഹരണത്തിന് പൊട്ടാസ്യം അയോണും ഹൈഡ്രോക്സൈഡ് അയോണും കൂടെ ചേർന്നു എന്ന് വിചാരിക്കും. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കണ്ടാൽ അവർ കോമ്പൗണ്ട്സ് ആയിട്ട് മാറും. അപ്പോൾ പോസിറ്റീവ് അയോണായ പൊട്ടാസ്യവും ഹൈഡ്രോക്സൈഡ് അയോണ നെഗറ്റീവും ചേർന്ന് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പേരുണ്ടാകുന്നു നിങ്ങൾ കണ്ടോ. ഇനി അത് നേരെ നേരെ കിടക്കുന്ന ചേർക്കണമെന്നൊന്നുമില്ല. പൊട്ടാസ്യവും ക്ലോറൈഡ് അയോണും ചേർത്തില്ലേ, കാരണം പൊട്ടാസ്യം പോസിറ്റീവാണ് ക്ലോറൈഡ് നെഗറ്റീവാണ്, അത് രണ്ടും ചേരാം. അപ്പൊ നിങ്ങൾ പറഞ്ഞേ പൊട്ടാസ്യം ക്ലോറൈഡ്. ഇനി വേറെ പേര് പറഞ്ഞേ സിങ്കും. നിങ്ങളുടെ ഇഷ്ടമുള്ളവരും സെലക്ട് ചെയ്തോ, ഞാൻ നൈട്രേറ്റ് എടുക്കാൻ പോവാ, സിങ്ക് നൈട്രേറ്റ്. കണ്ടോ കോമ്പൗണ്ടുകൾ സോൾട്ടുകളുടെ പേരുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാന്ന്. ഇങ്ങനെ ഒരെണ്ണം ഈ പൊട്ടാസ്യം തന്നെ ഇവിടെയുള്ള എല്ലാത്തിനോടും ചേർന്നുകൊണ്ട് പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു സോൾട്ടായി. അടുത്തത് നിങ്ങൾ പറയൂ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്തത് പൊട്ടാസ്യം കാർബണേറ്റ്. അടുത്തത് പൊട്ടാസ്യം ബൈകാർബണേറ്റ്. പൊട്ടാസ്യം നൈട്രേറ്റ്. പൊട്ടാസ്യം എന്ന പോസിറ്റീവ് ആറ്റത്തിന് ഇവിടെയുള്ള ഏത് നെഗറ്റീവ് അയോണുമായി ചേരാം. അങ്ങനെ 100 പൊട്ടാസ്യത്തിന്റെ തന്നെ സോൾട്ടുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ അടുത്തത് അങ്ങനെ ഏത് രീതിയിലും കമ്പൈൻ ചെയ്ത് നിരവധി സോൾട്ടുകളുടെ പേരുകൾ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പേര് മാത്രം പോരാ, സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ചേർന്നപ്പോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടായതുപോലെ ഇവ പൊട്ടാസ്യവും ഹൈഡ്രോക്സൈഡും ചേരുമ്പോൾ തെറ്റാതെ നമ്മൾ എങ്ങനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് എഴുതുമെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ പറയുന്നത്. ടീച്ചർ എന്ത് പറഞ്ഞു തന്നാലും വളരെ സിമ്പിളായിട്ട് വളരെ നിങ്ങൾക്ക് പഠിച്ചെടുക്കത്തക്ക രീതിയിൽ പറഞ്ഞു തരും. അടുത്ത വർഷത്തെ 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനിത് ഒട്ടും കളയാതെ പറഞ്ഞു തരുന്നത്. അത്യാവശ്യം ശ്രദ്ധയോടെ പഠിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു ടോപ്പിക്കുമാണ് നമ്മൾ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. എങ്ങനെ കെമിക്കൽ ഫോർമുല ഉണ്ടാക്കാം എന്നാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് മറന്നുപോവില്ല. 10-ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് ഉറപ്പായി യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് 10-ാം ക്ലാസ്സിലെ SLC പരീക്ഷയ്ക്ക് അത് ചോദിക്കുന്നതുമാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോട് ചെറിയൊരു ചോദ്യം, ഇന്ന് പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ എളുപ്പമുള്ളത് ചോദിച്ചേക്കാം. നേരെ കിടക്കുന്നത് സിങ്ക് അയോണും കാർബണേറ്റ് അയോണും ചേർന്ന് ഒരു സോൾട്ട് ഉണ്ടായാൽ അതിൻ്റെ പേര് എന്താണ്? സിങ്ക് അയോണും കാർബണേറ്റ് അയോണും ചേർന്ന് ഒരു സോൾട്ട് ഉണ്ടായാൽ അതിൻ്റെ പേര് എന്താണ്, നെയിം എന്താണ്? നിങ്ങൾ അത് നിങ്ങൾക്ക് കണ്ടെത്തിയെങ്കിൽ ടീച്ചറിൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടി ഇട്ടേക്കണം. അത് മാത്രമല്ല, ടീച്ചറിനോട് പറയാനുള്ളത് ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടമാണോ, ഇനി ക്ലാസ് വേണ്ടെങ്കിൽ ഇനി വേണ്ട ടീച്ചറെ എന്നൊക്കെ നിങ്ങൾക്കിടാനുള്ള സ്ഥലമാണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടീച്ചർ വേറെ ക്ലാസ് എടുക്കാനോ ഒക്കെ പോയിക്കോളാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ആൻസർ എഴുതിയിടണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചോ? പഠിക്കാൻ പറ്റിയെങ്കിൽ, ഉപകാരമായെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ക്ലാസ്സുകളെക്കുറിച്ചും പുതിയ ക്ലാസ്സുകൾ ഏതാണ് വേണ്ടതെന്നൊക്കെ
മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ।